ഇനി ഞാൻ കണ്ട ചില കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം. കുറച്ച് ദുഃഖമൊക്കെ ഉണ്ടാകുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. അതായത് ചെറുപ്പത്തിൽ നമ്മളിങ്ങനെ കാണുമ്പോഴത്തേക്കും നമ്മളതിനെ ആസ്വദിക്കുമായിരുന്നു. പക്ഷേ ഇന്നൊരു കുഞ്ഞ് കൊച്ച് പെൺകുഞ്ഞ് അവള് ബാലൻസ് ചെയ്ത് കയറിൽ കൂടി അപ്പുറം ഇപ്പുറം ഇങ്ങനെ കടന്നു പോകുന്ന ഒരു ഇതാണ് കണ്ടത്, സർക്കസ് പോലെ. നമ്മുടെ കേരളത്തിലൊക്കെ പണ്ടൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്, കുഞ്ഞായിരുന്നപ്പോഴത്തേനും ഇങ്ങനത്തെ കാഴ്ചകൾ കാണുമായിരുന്നു. ഇപ്പോൾ അങ്ങനെ കാണുന്നില്ല. പക്ഷേങ്കിൽ അവളുടെ പാൻസ് ഇങ്ങനെ കാലിൻ്റെ താഴേക്ക് വന്നേച്ച് വലുതായിരുന്നു. എന്നിട്ട് അവൾ വലിച്ചു വലിച്ചിടുന്നുണ്ട് അതിൻ്റെ ഇടയിൽ. അപ്പോൾ ഞങ്ങൾ പേടിച്ചിരുന്നു, വീഴുവോ വീഴുവോ നിർത്തോണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ഒന്നും സംഭവിച്ചില്ല. പിന്നെ ഇവിടെ നമുക്ക് പിള്ളേര് ഈ ബുദ്ധമത സന്യാസികളാകാൻ പ്രിപ്പയർ ചെയ്യുന്ന അല്ലെങ്കിൽ അങ്ങനെ തയ്യാറെടുക്കുന്ന കുഞ്ഞുങ്ങളെ കാണാൻ, കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞാൽ കൊച്ച് പിള്ളേരെ കാണാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ ഇവർ ധരിക്കുന്ന നമ്മുടെ യോദ്ധായിക്കകത്തെ റിംബോച്ച ധരിച്ചിരിക്കുന്ന പോലത്തെ അതുകൊണ്ട് ഒരു തുണിയാണ് ഇവരിങ്ങനെ പുതയ്ക്കുന്നത്. അങ്ങനെയാണ് അവരുടെ വേഷവിധാനം. അപ്പോൾ ഇവരെ ഒരു നേരമൊക്കെ പിള്ളേർ ആഹാരമൊക്കെ കഴിക്കുകയുള്ളൂ. പിന്നെ ഇവിടെ ഒരുപാട് പശുക്കൾ അതുപോലെ തന്നെ ആടുകൾ അല്ലെങ്കിൽ പട്ടികൾ ഒക്കെ ഹൈവേ കൂടിയൊക്കെ ഇങ്ങനെ നിരന്ന് പോകുന്നതായിട്ട് കാഴ്ച കാണാനായിട്ട് സാധിക്കും. രസമുണ്ട് കാണാനായിട്ട്. അപ്പോൾ വണ്ടികളൊക്കെ ഇങ്ങനെ കുറച്ച് കാത്തൊക്കെ നിൽക്കും. അപ്പോൾ കുറച്ച് അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ആണെങ്കിൽ ഹോണടിച്ച് പോവുകയാണ് ചെയ്യേണ്ടത്. വളരെ രസമാണ് ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഇങ്ങനെയൊക്കെ കാണാനൊക്കെ ആയിട്ടൊക്കെ വളരെ നല്ലതാണ്. പിന്നെയെന്ന് പറയുമെങ്കിൽ ഇവിടെ ധാരാളം റിവർ അല്ലെങ്കിൽ കനാൽ, പിന്നെ ചെറിയ ചെറിയ തടാകങ്ങൾ പോലെയൊക്കെ ഉണ്ട്. നദികളുടെ ഭാഗമായിട്ട് വരുന്ന കൈത്തോടുകൾ, കനാലുകൾ അല്ല, തടാകമെന്ന് പറയാൻ പറ്റത്തില്ല കേട്ടോ, കൈത്തോടുകൾ എന്ന് പറയാം, കൈത്തോടുകൾ പോലെയൊക്കെ ഉണ്ട്. അപ്പം അപ്പുറം ഇപ്പുറം തമ്മിൽ ബന്ധിപ്പിക്കാനായിട്ട് ധാരാളം ചെറിയ ചെറിയ പാലങ്ങളും വലിയ പാലങ്ങളും ഒക്കെ ഉണ്ട്. അന്നേരപ്പം ഈ പാലങ്ങളുടെ അടിയിലൊക്കെ ഇവർ ബാമ്പു കൊണ്ട് ചെറിയ പാലം പോലെ, തൂക്കുപാലം പോലെ ഉണ്ടാക്കിയിട്ട് അതിലൊക്കെ നിരന്ന് നിരന്ന് പിള്ളേരും വലിയവരും ഒക്കെ ഇരിക്കാറുണ്ട്. വളരെ രസകരമായിട്ടുള്ള കാഴ്ചയാണ് ഇവിടെ മീൻ പിടിക്കുന്നത്. എല്ലാവരും കൂടെ ഒന്നിച്ചുകൂടി മീൻ പിടിക്കുക, ഇതൊക്കെയാണ് ഇവിടുത്തെ ആചാരങ്ങൾ. നല്ല രസമാണ് കാണാനായിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് കണ്ട ചെറിയ ചെറിയ കാഴ്ചകൾ.